എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹെൽപ്ലെസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കടുത്ത വേനലിലൂടെ കടന്നു പോവുകയാണ്. മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ശക്തമായ വേനൽക്കാലമാണ് ഇത്തവണ നമുക്ക് പരമേശ്വരം പറയാനുണ്ട്, ഈശ്വരൻ എന്നും പറയണ്ടല്ലോ അല്ലേ. കഴിഞ്ഞ വർഷങ്ങളെപ്പോലെയല്ല ഈ വർഷം ഏറ്റവും കടുത്ത വേനൽക്കാലത്തിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇനിയും ഇതിൻ്റെ കാഠിന്യം കൂടും എന്നൊക്കെയാണ്. പക്ഷേ വേനൽ മഴ പോലും നമുക്ക് ആശ്വാസമായിട്ട് വരുന്നില്ല, അതൊക്കെ എടുത്തു കളഞ്ഞ പോലെയാണ്. സത്യത്തിൽ നമ്മൾ വെന്തുരുകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ജില്ലകളുടെ വ്യത്യാസമില്ല, ചില ജില്ലകളിൽ ഒരു പക്ഷേ അതിൻ്റെ ആധിക്യം കൂടുതലാണ്, ചില ജില്ലകളിൽ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വേനലിൻ്റെ ശക്തി വളരെ വർദ്ധിക്കുകയാണ്, ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ഈ വേനൽക്കാലം സ്വാഭാവികമായിട്ടും ഒരുപാട് അസുഖങ്ങളും കൂടെ കൊണ്ടുവരുന്നുണ്ട്. വേനൽക്കാലത്ത് പ്രത്യേകമായി കാണുന്ന ചില അസുഖങ്ങളുണ്ട്. ഏറ്റവും ലളിതമായ അസുഖങ്ങളും ഗുരുതരമായ അവസ്ഥയിലേക്ക് വരാവുന്ന അസുഖങ്ങളും വേനൽക്കാലത്ത് നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രോഗ്രാം എന്നുള്ള നിലയിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെപ്പറ്റി ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് ഈ വിഷയം നമ്മോട് സംസാരിക്കാനായിട്ട് കൂടെയുള്ളത് കോഴിക്കോട്ടെ അറിയപ്പെടുന്ന സീനിയർ ഹോമിയോപ്പതി ഡോക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ മിനി സിദ്ധാർത്ഥാണ്. ഡോക്ടർ ഇതിനു മുമ്പും നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തവണയും ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വേനലിനെ തടയാമെന്നും ആരോഗ്യപരമായിട്ടുള്ള സൗഖ്യം നമുക്ക് സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ കടുത്ത വേനലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ മൊത്തത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഈ സമയം ഒന്ന് കടന്നു കിട്ടണം. മഴയുടെ ഒരു അടുത്തെത്തുന്നവരെയുള്ള ഒരു വലിയ ഒരു സ്വാരസ്യം നിറഞ്ഞൊരു കാലത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വേനലിനെ ചെറുക്കാം, ആരോഗ്യപരമായിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് നമുക്കറിയേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും വേനലിൽ നമ്മൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, വെള്ളം കുടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യത്തെ ചിന്ത തന്നെ വരുന്നത്. കാരണം വെള്ളം കുടിച്ചിട്ട് ആളുകൾക്ക് മതിയാകുന്നില്ല. തൊട്ടടുത്തുള്ള കടകളിലും എല്ലാ ശീതളപാനീയങ്ങളും വിൽക്കുന്ന കടകളിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ വെള്ളം കുടിയുടെ ഒരു ശാസ്ത്രം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം, എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു ഉപകാരം. വേനൽക്കാലത്ത് പൊതുവേ താരതമ്യേന അസുഖങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ധാരാളം ഇൻഫെക്ഷൻസ്, അതായത് മെയിനായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസാണ് വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. സാധാരണ നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ ധാരാളം ജലാംശം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് 5 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ അത് ഒരുമിച്ച് ധാരാളം വെള്ളം കുടിച്ചിട്ട് അത് യൂറിനേറ്റ് ചെയ്ത് പോകുന്നതിന് പകരം നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ദാഹിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. ഇപ്പം യാത്ര ചെയ്യുകയാണെങ്കിലും ഓഫീസിൽ റൂമിലായാലും വീടുകളിലായാലും എ സി ആണ് മെയിനായിട്ട്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് എ സിയുള്ള ഓഫീസുകളും എല്ലാം ഉണ്ട്. അപ്പോൾ എ സിയിൽ നമുക്ക് ദാഹം പെട്ടെന്ന് ഫീൽ ചെയ്യൂല, പക്ഷേ ബോഡി ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളറിയാതെ നമുക്ക് ചില മെയിനായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലാതെ സ്കിന്നിന്, കണ്ണിൻ്റെ പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ എന്താ കൺജങ്ക്റ്റിവൈറ്റിസ് അതുമാതിരി വേറെ വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക. പിന്നെ നമ്മൾ യാത്രയ്ക്ക് പോവുക, കുട്ടികൾ ട്യൂഷനായാലും വേറെ ഇപ്പം പാട്ട് ഡാൻസ് അങ്ങനെ എന്തിനു പോവുകയാണെങ്കിലും ഓഫീസിൽ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ പുറമേ നിന്ന് വെള്ളം വാങ്ങാതെ കഴിയുന്നതും തിളപ്പിച്ചാറിയ വെള്ളം ഒരു ബോട്ടിലിൽ ബാഗിൽ സൂക്ഷിക്കുന്നത് പതിവാക്കുക. പിന്നെ കളേർഡായിട്ടുള്ള ലിക്വിഡ്സ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ആവും ബോഡി. പിന്നെ വേറെ ഒന്ന്, നമ്മൾ പോഷകാംശങ്ങളൊക്കെ രക്തത്തിൽ, രക്തം ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്, പിന്നെ ലിക്വിഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളൊരു വസ്തുവാണ് ബ്ലഡ്. അപ്പോൾ നമ്മൾ പോഷകങ്ങളൊക്കെ രക്തത്തിലാണ് അലിഞ്ഞു ചേരുന്നത്, ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിച്ചാൽ ഈ പോഷകാംശം ബ്ലഡിൽ നിന്ന് അതാത് അവയവങ്ങളിലേക്ക് അബ്സോർബ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ വെള്ളം ധാരാളം കുടിച്ചാൽ മാത്രമേ അതിൽ
അതിലുള്ള പോഷണങ്ങളും മറ്റ് ന്യൂട്രീഷ്യൻസും നമ്മുടെ ബോഡിയിലെ അവയവങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കുട്ടികൾ വേനൽക്കാലത്ത് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. വല്ലാതെ റെസ്ട്രിക്ഷൻസ് ഒന്നും പേരൻസും കൊടുക്കില്ല. പിന്നെ ധാരാളം പിന്നെ പാർക്കിൽ ടൂർ പ്രോഗ്രാം, ബീച്ചിൽ സ്വിമ്മിങ്ങിന് കളിക്കാൻ എല്ലാം പുറത്തേക്ക് വിടുന്ന ഒരു നല്ല അന്തരീക്ഷം, ആഹ്ലാദഭരിതമായ അന്തരീക്ഷമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ 10 വയസ്സുള്ള കുട്ടികളെ കൂടുതലായിട്ട് പേരൻസ് ഒന്ന് ആരോഗ്യപരമായിട്ടും കൂടി ശ്രദ്ധിച്ചു ഈ ആഹ്ലാദം നിലനിർത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടറെ, വേനൽക്കാലത്ത് കുറേ അസുഖങ്ങളും കൂടി നമ്മളെ കൂടെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്ന, വേനൽക്കാലത്ത് കാണപ്പെടുന്ന അസുഖങ്ങളിൽ ആദ്യം ഓർമ്മയിലേക്ക്, അതായത് ബോയിൽസ്, പ്രിക്ലി ഹീറ്റ്, ചൂട് പൊന്തുന്നത്, ചെറിയ ഇളയ സ്കിന്നായതുകൊണ്ട് കുട്ടികൾക്കാണ് ഇത് കൂടുതൽ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്, മുതിർന്നവർക്കും ചൂട് കുരു, ബോയിൽസ് അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ്. അതിന് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിലാണ് കൂടുതലായിട്ട്, ഈ സ്കിൻ ക്രീസസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് ഈ പേപ്യൂൾസ് മാതിരി ചെറിയ റെഡ് കളറിൽ ഒരു പൊങ്ങി മാതിരി ചെറിയ എന്താ പറയുക, തരിതരിയായിട്ട് തോന്നിക്കും റെഡ് കളർ. അതിന് ചെറിയൊരു ഇറിറ്റേഷനും നീറ്റലും ഇച്ചിങ്ങും എല്ലാം ഉണ്ടാവും. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് ഇൻഫെക്ഷൻ ആവുകയാണെങ്കിൽ മാത്രമേ അത് പഴുത്ത് ഒക്കെ വരുള്ളൂ. അപ്പോൾ അതിലേക്ക് നിൽക്കാതെ ആദ്യമേ തന്നെ നമ്മൾ സോപ്പിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഡ്രൈ ആക്കി വെക്കുക. പിന്നെ പൗഡർ, ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതും പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇപ്പം ഹോമിയോപ്പതി ഇപ്പം ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചിട്ട് 2-3 ദിവസം ഗുളികകൾ കഴിച്ചാൽ തന്നെ ബോയിൽസ് അല്ലെങ്കിൽ പ്രിക്കിലി ഹീറ്റ് പൂർണ്ണമായിട്ട് ഭേദമാവുന്നത് നമുക്ക് ക്ലിനിക്കിലുള്ള അനുഭവങ്ങളാണ്. അപ്പം അത് പിന്നെ അടുത്ത സീസണിൽ അവർക്ക് ഈ സ്കിന്നിൻ്റെ മേലെ ഈ പ്രിക്കിലി ഹീറ്റ് കാണുന്നുമില്ല. അതായത് നമ്മളെ നമ്മളെ സ്കിന്നിന് അത് റെസിസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ചെറിയ ഗുളികൾ വളരെ കോമൺ ആയിട്ടുള്ള ഹോമിയോപ്പതിയിലുള്ള ഡോക്ടേഴ്സിനറിയാം, ടാബ്ലറ്റ്സ് കൊടുത്താൽ 2-3 ദിവസം കൊണ്ട് ഈ വളരെ വിഷമം ഉള്ള ബോയിൽസ് വരെ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അത് കഴിക്കണേ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് വീട്ടിൽ ഹൈജീനിക് ആയിട്ട് ആ ഭാഗം വെക്കുക. പിന്നെ മുതിർന്നവർക്ക് സ്കിന്നിൻ്റെ ആ ഇലാസ്റ്റിസിറ്റി കുറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് ചിലർക്ക് ഫിഷേഴ്സ് വരാം, ഈ വിളിച്ച മാതിരി ഇങ്ങനെ ഫിഷേഴ്സ് അവിണ്ട് കീറുന്ന മാതിരി കൈ മടക്കുകളിൽ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഒക്കെ വരാം. പ്രായമുള്ളവർക്ക് സ്കിന്നിന് അതേ ഇതേപോലെ തന്നെ റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സൂത്തനിങ് ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം, അത് താൽക്കാലികമായിട്ടല്ലേ, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ എണ്ണ, കോക്കനട്ട് ഓയിൽ നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ അസുഖമൊന്നും ഇല്ലാത്ത, ബോയിൽസൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അതൊന്ന് തേച്ച് 10-15 മിനിറ്റ് നേരം പിടിപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്. പിന്നെ ചൂടുകാലത്ത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക, കൈകാലുകൾ കഴുകുക, ഏതോ കീ പോയിൻറ്സ് ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഭാഗമായിരിക്കും. കണ്ണിന് കുറച്ച് കൂടുതൽ ചൂട് തോന്നിക്കുന്ന അവസ്ഥ, കൈകാലുകൾ ഒക്കെ, ആ കീ പോയിൻസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. പിന്നെ ലൈറ്റായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുക, എയറേഷൻ കിട്ടണം, ബോഡിയിലേക്ക് എയറേഷൻ കിട്ടുന്ന രീതിയിൽ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി രക്തം ഒന്ന് കോൺസെൻട്രേറ്റഡ് ആവും, അപ്പം ബി പിയിൽ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ആൾ കുഴഞ്ഞു വീഴും, അതുവരെ ആരോഗ്യവാനായിരിക്കും. അപ്പോൾ ഡീഹൈഡ്രേഷൻ വലിയൊരു വിഷമം സൃഷ്ടിക്കും. അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതുള്ളൂ, വെള്ളം കുടിക്കുക. ഒരു 15-30 മിനിറ്റ് ഗ്യാപ്പിൽ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രശ്നം വരില്ല. പിന്നെ നമുക്ക് ബോയിൽസ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് കൂടുതൽ കുട്ടികളൊക്കെ പൊടിയിൽ കളിക്കുന്നതുകൊണ്ട് കണ്ണിന് അലർജിക്കായിട്ട് കൺജങ്ക്റ്റിവൈറ്റിസ് വരാം, അപ്പം ചെറിയ ഇൻഫെക്ഷൻ വരാം. പിന്നെ സ്റ്റൈസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി അതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ചെറിയ കുരു പോലെ അപ്പർ ലിഡിനും ലോവർ ലിഡിനും ബോത്ത് ലിഡിനും വരാം. റെഡ്നെസ്, സ്വെല്ലിങ് പെയിന്, ചെറിയൊരു ഇറിറ്റേഷനൊക്കെ കണ്ണിന് ഫീൽ ചെയ്യും. പിന്നെ വാട്ടറിങ് ഓഫ് ദി ഐസ്, റെഡ്നെസ് ഓഫ് ദി ഐസ്, ഇതൊക്കെ ഇച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് അധികം ഇതാവരുത്. പിന്നെ ഡ്രൈനെസ് വരും, കൺജങ്ക്റ്റിവയ്ക്ക് ഡ്രൈനെസ് വരും, അതിനിടയ്ക്ക് കണ്ണിൽ
തനത്ത് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. അത് പിന്നെ അതേമാതിരി അലർജിക് റൈനൈറ്റിസ്, കുട്ടികളിപ്പോൾ ഓടി കളിക്കുന്ന സമയത്ത് തണലത്തു നിന്ന് കളിക്കാൻ വേണ്ടി ഒന്ന് അവരിന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കേൾക്കൂല. അത് നേക്കിൽ തമാശയിൽ സ്നേഹത്തോടെ വേണം അത് മാറ്റിയെടുക്കാൻ. ആ പ്രായ കാലഘട്ടത്തിൽ അവരെ അത് ട്രെയിൻ ചെയ്യുന്നവരിൽ പേരൻസിന് ഒരു മികവ് വേണം. അപ്പം പിന്നെ അവർ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു പ്രത്യേക രീതിയിൽ അവർ നല്ല പൗരന്മാരായി വരും. അതിന് നമ്മളൊരു തണലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. വല്ലാതെ പൊടികളിലൊന്നും എന്താണിത് കാരണം, വെയിലത്ത് കളിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാകും, പിന്നെ കളിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കോമൺ ആയിട്ട് നമുക്ക് നല്ല ഫുഡുകളൊക്കെ നോർമലായിട്ട് കഴിക്കുന്നത് കഴിക്കാൻ പറ്റില്ല, ക്ഷീണം വരിക, അതൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യകാരണ സഹിതം പുതിയ ജനറേഷനെ പറഞ്ഞു കൊടുത്ത് അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും. അല്ലാതെ ഉൾക്കൊള്ളാക്കുന്നത് പേരൻസിൻ്റെ സാമർത്ഥ്യമാണ്. അപ്പോൾ അവർ മൂക്കിൽ ഇപ്പം അലർജിക് റൈനൈറ്റിസ്, മൂക്കിൽ വാട്ടറിങ് വരാ, ഇറിറ്റേഷൻ വരാ, ഇച്ചിങ് ആവാ, പിന്നെ സ്നീസിങ് ധാരാളം തുമ്മൽ വരും. അതോടൊപ്പം കഫ്, ഹെഡേക്ക്, സോർ ത്രോട്ട്, തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ വരിക, പിന്നെ അത് ചെറിയൊരു ഇൻഫ്ലുവൻസ് ആ ഒരു കോൾഡിൻ്റെ രീതിയിൽ വന്നിട്ട് പിന്നെ ഫീവർ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആദ്യമേ തന്നെ അങ്ങനെയുള്ള അതാണെങ്കിൽ വിയർപ്പൊക്കെ നന്നായി തുടച്ചു കൊടുത്തിട്ട് കുട്ടികളോട് റെസ്റ്റ് എടുക്കാനും കഞ്ഞിവെള്ളം, ബാർലി വെള്ളം, കോക്കനട്ട് വാട്ടർ ഒന്നും തണുത്തത് കൊടുക്കരുത്. അങ്ങനെ ലൈറ്റ് ഫുഡ് കൊടുത്തിട്ട് അവരെ വിശ്രമിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ ഇവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴാണ് ഫീവർ, പിന്നെ ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെല്ല് വരും. അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെയും കൂടി ആ ഒരു പ്രതികൂല കാലാവസ്ഥ, ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാവാം, നോർമലി ആയിട്ടുള്ള കോക്കനട്ട് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ മറ്റെന്താണ് ഇതോട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തൊക്കെ അസുഖങ്ങളാണ് കാണാറുള്ളത്? പിന്നെ നമ്മൾ ഡ്രൈനസ്, സ്കിന്നിൻ്റെ ഡ്രൈനസ് കാരണം പിന്നെ തലയിലായാലും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് ഡ്രൈ ഫംഗസ് ആയിട്ട് പൊടി പൊടിയായിട്ട് വെള്ള പൊടി പൊടിയായിട്ട് കൺപീലികളിൽ, തലമുടീൻ്റെ ഇഴകളിൽ, തലയോട്ടിയിലൊക്കെ കാണാം. അപ്പം ധാരാളം ഹെയർ ലോസ് വരും, ഇറിറ്റേഷൻ നല്ലോണം വരും, മുടി കൊഴിയും. പിന്നെ ഈ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതിന് നമുക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യം ഉള്ളതാണ്. അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഈ അതിന് കൂടെ പറയാനുള്ളത് ഏരോ റൂട്ട് വാട്ടർ. ഏരോ റൂട്ട് പറഞ്ഞാൽ കൂവപ്പൊടി. പണ്ട് കാലങ്ങളിൽ ഓരോ വീട്ടിലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നട്ടുവളർത്തിയത് തന്നെ ഉണ്ടാവും കോമ്പൗണ്ടിൽ നിന്ന്. ഇന്നത്തെ കാലത്ത് അത്ര ഇല്ല. ഈ കൂവപ്പൊടി ഉണക്കി പൊടിച്ചിട്ട് വളരെ ഹൈജീനിക് ആയിട്ട് അവർ തയ്യാർ ചെയ്ത് വെക്കും. പിന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കത് ബോയിൽഡ് വാട്ടറിൽ ചേർത്തിട്ട് ഏരോ റൂട്ട് വാട്ടർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിക്കും ബാക്കി എല്ലാറ്റിനും റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഈ പിന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ബോഡീനെ കപ്പാസിറ്റി റെസിസ്റ്റൻസ് പവർ കൊടുക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം അത് സാധാരണ കൂവപ്പൊടി. പിന്നെ നമ്മൾ കുട്ടികൾ ആയാലും മുതിർന്നവരായാലും ഇപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുട്ടികൾ പോയാൽ എന്തായാലും പൊടി കൂടുതൽ ശ്വസിക്കും. അപ്പം ചെറിയൊരു ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ്, അപ്പോൾ അതവർക്ക് ചെറിയൊരു ശ്വാസ തടസ്സം പോലെ വരും. അതാണ് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ പോയാൽ പൊടി പടലങ്ങൾ ധാരാളം വരും. താൽക്കാലികമായിട്ട് മാസ്ക് വെക്കണം എന്നുണ്ടെങ്കിൽ മാസ്ക് വെക്കുക. അപ്പം കൂടുതൽ ശ്വാസകോശത്തിലേക്ക് പൊടി പടലങ്ങൾ കയറൂല. ഇതൊക്കെ അലർജിക് ആയിട്ടുള്ള വസ്തുക്കളെ തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് മാറ്റിയിട്ട് ശുദ്ധമായി ശ്വസിക്കും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ അലർജിക് ബ്രെത്ത്ലെസ്നെസ് വരുന്ന സമയത്ത് നമുക്ക് മെഡിസിൻ ഉണ്ട്. പക്ഷേ മെഡിസിൻ ഇല്ലാതെ തന്നെ നമ്മൾ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ അസുഖത്തിലേക്കോ വിഷമങ്ങളിലേക്കോ പോകുന്നില്ല. വൈറൽ ഇൻഫെക്ഷനിൽ ചിക്കൻ പോക്സ് ഒരു പ്രധാനമാണ്. നമ്മളിപ്പോൾ ചേഞ്ച് ഓഫ് ക്ലൈമറ്റിൽ ഈ കാലാവസ്ഥയിലൊക്കെ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് റെയിനി സീസൺ വരാനിരിക്കുക, ആ സമയത്താണ് കൂടുതലായിട്ട് ഈ പിന്നെ വൈറസ് വെരിസെല്ലാം വൈറസാണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെറിയൊരു സ്നീസിങ് ഒരു വിമ്മിഷ്ടം അതോടൊപ്പം ചെറിയൊരു ബോഡി പെയിന് പിന്നെ സ്ലൈറ്റ് ഫീവർ സ്റ്റാർട്ട് ചെയ്യും. ഫീവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണുക. ഇപ്പോൾ വയറ്, മുഖത്ത്, ചെസ്റ്റ് ഒക്കെ ഫ്ലഷ് കൂടുതലുള്ള ഭാഗങ്ങളിലാണ് ചെറിയ പേപ്പ്യൂൾസ് ആയിട്ട് ആദ്യം കാണും. റെഡ് കളറിൽ ചെറിയ കുരുക്കൾ പോലെ. അതോടൊപ്പം പനിയുണ്ടാവും. 2 to 5 days കഴിഞ്ഞാൽ പനി കൂടുതലനുസരിച്ചിട്ട് ചിലപ്പം കൂടുതൽ പേപ്പ്യൂൾസ് ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുരുക്കൾ വർദ്ധിച്ചിട്ട്
പിന്നെ പനി നിന്ന് കഴിഞ്ഞാൽ ഈ കുരുക്കൾ പിന്നെ ഉണ്ടാവില്ല. ആ കുരുക്കൾ പൊന്താൻ വേണ്ടി പനിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പനി സപ്രസ് ചെയ്യരുത്. ഉള്ളിലേക്ക് അമർന്നാൽ വലിയ പ്രശ്നങ്ങൾ വരും. സില്ലിയായിട്ട് നമുക്ക് മാറ്റാവുന്ന ഇനി ഒരു മരുന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളം കുടിക്കുക, വിശ്രമം എടുക്കുക ഒക്കെ ചെയ്താൽ മാത്രം തന്നെ ചിക്കൻ പോക്സ് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പം നല്ല മെഡിക്കേഷൻസ് നല്ല മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ളിലേക്ക് അമർത്താതെ ഓയിൻമെൻ്റ് വെച്ച് ഒരിക്കലും ചിക്കൻ ബോക്സിൻ്റെ കുരുക്കൾ ഉള്ളിലേക്ക് അമർത്തരുത്. ഈ പാപ്യൂൾസ് പിന്നെ റൈപ്പായിട്ട് അത് വെസിക്കിൾസ് ആവും, അതിൽ ലേശം ലിക്വിഡ് നിറയുന്ന മാതിരി വരും. പിന്നെ അത് പസ്റ്റ്യൂൾസ് ആവും. ആ പസ് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിങ് ഇറിറ്റേഷൻ പിന്നെ ചെറിയൊരു ബേണിങ് ഒരു നീറ്റലൊക്കെ തോന്നും. അപ്പം നമുക്ക് കൈകൊണ്ട് ഒരിക്കലും അത് സ്ക്രാച്ച് ചെയ്തിട്ട് പ്രശ്നമാക്കരുത്. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള നീരിൽ ധാരാളം വൈറസ് ഉണ്ട്. അപ്പം ബാക്കി ഭാഗങ്ങളിലോ വേറൊരു വ്യക്തിയോ വന്ന് തൊടുമ്പോൾ അവർക്കും കൂടി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടേജിയസ് ആയിട്ടുള്ളൊരു ഡിസീസാണല്ലോ ചിക്കൻ പോക്സ്. അപ്പം നമ്മൾ ഈ വെസിക്കിൾസ് പിന്നെ ഒന്ന് ചെറിയ ക്ലോത്ത് എടുത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ ഇതാക്കിയാൽ സ്മൂത്തായിട്ട് ടച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ അത്യാവശ്യം ഇച്ചിങ്ങൊക്കെ കുറയും. പിന്നെ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മളിട്ട് മെഡിസിൻ ഉണ്ട് ഇച്ചിങ് കുറയ്ക്കാനും ബാക്കി വിമിഷ്ട അതിനോട് ചേർന്നിട്ടുള്ള റെസ്റ്റ്ലെസ്നെസ് അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനും ചിക്കൻ പോക്സ് തന്നെ പ്രിവെൻറ്റീവ് ആയിട്ടും ഉണ്ട്. അതൊരുവിധം ആളുകൾക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ വെസിക്കിൾസ് പസ്റ്റ്യൂൾസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്കാബ്സ് ആയിട്ട് അത് ഉണങ്ങിയിട്ട് ചെറിയ സ്കാബ്സ് ആയിട്ട് കൊഴിഞ്ഞു വീഴും. ആ സമയത്ത് നമ്മൾ മുഖത്തൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും അത് പൊട്ടിക്കുകയെ ഒന്നും ചെയ്യരുത്. കാരണം മുഖം എന്തായാലും നമുക്കൊരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ശരീരത്തിനൊരു ഭാഗമാണല്ലോ. അപ്പം നമ്മളത് കുഴിവ് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് പൊട്ടിക്കരുത്. അത് സ്വയമേ തന്നെ ഉണങ്ങിയ സ്കാബായിട്ട് കൊഴിഞ്ഞ് വീഴുകയാണെങ്കിൽ ഒരിക്കലും ആ മുഖം വികൃതമാവുന്നില്ല. സ്കിന്നിൻ്റെ ആ സ്മൂത്തനിങ്ങും ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ അതേമാതിരി തന്നെ നിലനിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ പോക്സ് ഇപ്പം ഒരു കുട്ടിക്ക് വന്ന് ബൈ ചാൻസ് വെച്ചാൽ മറ്റേ കുട്ടികൾക്കോ മുതിർന്നവർക്കോ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ നമ്മളുണ്ട്. സേഫാണ്, അത് നല്ല ഇഫക്റ്റീവാണ്. പിന്നെ അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, സ്പൂണ്, ടച്ച് ചെയ്യുന്ന ടവൽസോ പിന്നെ മൊബൈലോ ഒന്നും മറ്റ് വ്യക്തികളോ കുട്ടികളോ തൊടാതെ നിൽക്കാൻ ശ്രദ്ധിക്കുക. കാരണം മൂക്കിലുള്ള ഇപ്പം വാട്ടറി ഫ്രം ദി നോസ് അങ്ങനെ ആ നീര് അല്ലെങ്കിൽ അതോടൊപ്പം ഇത് തൊട്ട് കഴിഞ്ഞിട്ടുള്ള ആ നീരിലായിരിക്കും വൈറസ് ഉണ്ടാവുക. അപ്പം പിന്നെ തുമ്മിയാൽ തെറിക്കും, ഡ്രോപ്ലെറ്റ്സ് ഇൻഫെക്ഷൻ. ആ ഡ്രോപ്ലെറ്റ്സ് ടവലിലായാലും കയ്യിലായാലും നമ്മൾ മറ്റ് വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഡോറിൻ്റെ ഹാൻഡിൽസ് പിന്നെ സ്പെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്ലാസ്, സ്പൂണ്, പ്ലേറ്റ്, അപ്പോൾ അതിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് സാധ്യത വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സെപ്പറേറ്റായിട്ട് കുട്ടീനെ അല്ലെങ്കിൽ വലിയ ആളുകളായാലും ഒരു റൂമിൽ അടച്ചിരിക്കാനും വിശ്രമിക്കുക. പിന്നെ ധാരാളം ലൈറ്റായിട്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡുകൾ കഴിക്കുക. ധാരാളം വെള്ളം ഫുഡിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പാടുള്ളത് അല്ലെങ്കിൽ എളുപ്പം ദഹിക്കാവുന്ന എന്തൊക്കെയാണ് ആ രീതിയിൽ? ദഹിക്കാൻ എളുപ്പമുള്ളത് വെള്ളം ധാരാളം കുടിക്കുക. കോക്കനട്ട് വാട്ടർ, ലെമൺ വാട്ടർ, ഏറോറൂട്ട് വാട്ടർ, പിന്നെ കുക്കുംബർ അതായത് വെള്ളരി, തണ്ണിമത്തൻ, വാട്ടർ മെലൺ, ഇതൊക്കെ ധാരാളം ഉണ്ടാവുന്ന സീസണുമാണ്. അത് നല്ല ടേസ്റ്റിയാണ്, ഡെലീഷ്യസ് ആണ്, ന്യൂട്രീഷ്യസ് ആണ്. അതൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ സാധാരണ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഫ്രഷായിട്ട് മധുരം ചേർക്കാതെ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ ഫ്രഷായിട്ട് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുക നല്ല, അല്ലെങ്കിൽ ജ്യൂസ് കട്ട് ചെയ്തിട്ട് കഴിക്കുക. നമ്മൾ ജ്യൂസിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാതെ അത് കോൺസെൻട്രേറ്റ് ആക്കും ബോഡീനെ വീണ്ടും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പിന്നെ ജാക്ക് ഫ്രൂട്ട്, മാംഗോ ഫ്രൂട്ട്, പിന്നെ ഗോവ ഫ്രൂട്ട്, പ്ലം എല്ലാം ധാരാളമുള്ള കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കഴിക്കുക. പക്ഷേ മാംഗോ ഒക്കെ കൂടുതലായിട്ട് കുറച്ച് ഉഷ്ണപ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ മാംഗോ, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ മിതമായിട്ടൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ബീട്രൂട്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് ഇതൊക്കെ കിട്ടും. അതൊക്കെ ബോഡി ആവശ്യമാണ്. കരോട്ടിൻ, ബീറ്റാ കരോട്ടിൻ ക്യാരറ്റിൽ ധാരാളം ഉള്ളതുകൊണ്ട് കണ്ണിന് ഏറ്റവും പ്രധാനമാണ്. സ്പൈനേഷ് അഥവാ ചീര, അതിൽ ലൂട്ടീൻ ഉണ്ട്, അതൊക്കെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ബ്രൊക്കോളിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, കേബേജിൻ്റെ മാതിരിയുള്ള ഒരു വെജിറ്റബിളാണ് ബ്രൊക്കോളി. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ്. ഇപ്പം കൂടുതലായിട്ട് എല്ലാ കീടനാശിനികളും ഫെർട്ടിലൈസേഴ്സും നിരോധിച്ച ഫെർട്ടിലൈസേഴ്സ് അടക്കം റെസ്ട്രിക്ഷൻ ഇല്ലാതെ അടിച്ചു വരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ആയതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രാധാന്യം
സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ക്യാൻസറിന് എക്സ്പോസ്ഡ് ആയിട്ടാണ്, ക്യാൻസറസ് ആയിട്ടുള്ള കാർസിനോജനിക് ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരിലും ക്യാൻസർ കോശങ്ങൾ ഉണ്ടെങ്കിലും അത് വളരാതെ ശ്രദ്ധിക്കാനും അത് നിർവീര്യമാക്കാനും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഇപ്പം ഞാൻ പറയുന്നു. പിന്നെ ചെറിയ മീനുകൾ, സാർഡിൻ, ട്യൂണ, അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ, അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട്. ഫിഷ് നല്ലതാണ്. ഫ്രൈഡ് ആയിട്ടുള്ളതും മീറ്റോ ഫിഷോ കഴിയുന്നതും ഒഴിവാക്കുക. കറി വെച്ചിട്ട് തന്നെ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ചിക്കൻ അതേമാതിരി ഒരു മാംസാഹാര പ്രിയർക്കും നല്ലതാണ്, പക്ഷേ വളരെ മിതമായിട്ടേ കഴിക്കാവൂ. അതിൽ കാൽസ്യം, പൊട്ടാസ്യം, സിങ്ക്, വൈറ്റമിൻ ബി ഒക്കെ ധാരാളം ചിക്കനിലൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നതും നാടൻ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ എല്ലാ പിന്നെ യോഗർട്ട്, കേഡ്, തൈര് അതൊക്കെ വളരെ നല്ലതാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. എപ്പോഴും എല്ലാ കാലാവസ്ഥയിലും അതോടൊപ്പം തന്നെ എല്ലാ ഏത് അസുഖം വന്നാലും ഏത് പ്രായക്കാർക്കും ഏറ്റവും നല്ലത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ്. അതിൽ ധാരാളം കണ്ടൻസ് വൈറ്റമിൻ എയും ഒക്കെ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ളത് അടങ്ങിയതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു ഫുഡാണ്. അപ്പം നമ്മളെ നാട്ടിലുള്ള ഈ കോമൺ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. പലർക്കും ഇത് കാണുമ്പോൾ സംശയം ഉണ്ടാവും, ഡ്രൈ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകളുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാവും, ഇത് ശരീരത്തിന് ദോഷമാണോ? കാരണം കാരക്കയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ചെങ്കിലും കഴിക്കുന്ന ആളുകളുണ്ടാവും, എല്ലാ ദിവസവും ആരോഗ്യം നോക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെവർക്ക് എന്താ പറയുന്നത്? ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏപ്രിക്കോട്ട്, ആൽമണ്ട്, കാഷ്യൂനട്ട് ഇവയിലൊക്കെ കാൽസ്യം, പൊട്ടാസ്യം, നമുക്ക് ആവശ്യമുള്ള മഗ്നീഷ്യം, വേറെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മിതമായ അളവിൽ അതൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. ഓവറായിട്ട് കഴിക്കരുത് എന്ന് മാത്രം. പിന്നെ നമുക്ക് നമ്മളെ നാട്ടിൽ അതിനോടൊപ്പം പറയാനുള്ളത് ചുവന്ന ഉള്ളി, അണിയൻ, അതൊക്കെ ധാരാളം കിട്ടുന്നതാണ്, സുലഭമായിട്ട് കിട്ടുന്നതാണ്, അതൊക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ ബനാന, അത് കോമൺ ആയിട്ട് നമ്മളെ കേരളത്തിലുള്ളതാണ്, ബനാന ധാരാളം കഴിക്കുക. മാംഗോ, പിന്നെ ഓറഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് ഉഷ്ണപ്രദാനം ചെയ്യുന്നതുകൊണ്ട് മിതമായിട്ട് കഴിക്കുക. അപ്പോഴും നമുക്കത് കഴിഞ്ഞിട്ട് വെള്ളം ധാരാളം കഴിക്കുക. പിന്നെ നമ്മൾ ടീ, കോഫി ഇതൊക്കെ കഴിക്കുന്നവർ വളരെ ലൈറ്റായിട്ട് കഴിക്കുക. ഒരു നേരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, രണ്ട് നേരം കഴിക്കുന്നവർ. കൂടുതൽ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് അത് ഉഷ്ണപ്രദാനം ചെയ്യുന്നതുകൊണ്ട് പിന്നെ റെഡ് മീറ്റ് അതൊക്കെ ഒഴിവാക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ് അത് ഒഴിവാക്കണം, ഫിഷ് ആയാലും മീറ്റ് ആയാലും. പിന്നെ നമ്മൾ രാവിലെ നടക്കുന്നവരുണ്ട്, വൈകുന്നേരം നടക്കുന്നവരുണ്ട്. അത് വെയിലധികം ശക്തി കൂടാത്ത സമയത്ത് നടക്കുന്നത് നല്ലതാണ്. ചെറിയ യോഗാഭ്യാസമൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതൊക്കെ മിതമായിട്ടുള്ളൊരു എക്സസൈസൊക്കെ നല്ലതാണ്. പക്ഷേ വലിയ വെയിറ്റൊക്കെ പൊക്കിയിട്ട് കൂടുതൽ വിയർക്കുന്ന രീതിയിൽ ഇപ്പം പല ഓരോ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ ഹെവി വെയിറ്റ്, ഹെവി എക്സസൈസ് ഒഴിവാക്കണം. ബോഡിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യേണ്ട. നമ്മളെ ബോഡിയിലുള്ള ഓരോ അവയവങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ലക്ഷങ്ങളാണ് ഓരോ അവയവത്തിൽ, ഇപ്പം ലിവർ, ഹാർട്ട്, ഏതിനായാലും. അപ്പോൾ അതൊക്കെ വളരെ സേഫായിട്ട് സൂക്ഷിച്ച് കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ പിന്നെ എക്സസൈസ്, അതോടൊപ്പം അതിൻ്റെ മൈൻഡിൻ്റെ ഘടന, നമ്മൾ മനസ്സ് കഴിയുന്നതും സന്തോഷമായിട്ട് വെക്കുക. അത് നമ്മൾ പിന്നെ മറ്റൊരാൾ സന്തോഷം തരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാതെ നമ്മൾ ഏത് സാഹചര്യത്തും അതിൻ്റേതായിട്ടുള്ളൊരു സാക്ഷി, അത് കാണുന്ന ഒരു വ്യക്തിയായിട്ട് ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ മനസ്സിനെ പരുവപ്പെടുത്തിയിട്ട് മാനസികമായിട്ടുള്ളൊരു ആരോഗ്യം കൂടി എല്ലാ പിന്നെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ആരോഗ്യത്തിനും ഭയങ്കര നല്ല പ്രാധാന്യമാണ്. പിന്നെ ചൂട് കൂടുതലുള്ള ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും ചൂട് ഉണ്ടോ, അതോടൊപ്പം തന്നെ തൈറോയിഡിൻ്റെ ചെക്കപ്പ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ ഉണ്ടാവാം, ബോഡിക്ക് കുറച്ച് ചൂട് കൂടുതലായിട്ട് തോന്നിക്കും. അപ്പം നമ്മൾ അത് തൈറോയിഡ് ലെവലാക്കി നിർത്താൻ വേണ്ടി അതിന് മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പാലിച്ചാൽ നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. പുതിയ തലമുറയ്ക്കും അത് കാണിച്ചു കൊടുക്കാം, അവരെ അതിന് പ്രാപ്തരാക്കാം. നമ്മളൊരു പൊള്ളുന്ന വേനൽക്കാലത്തിലൂടെ കടന്നു പോവുകയാണ്.
അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം, എത്രമാത്രം വെള്ളം കുടിക്കണം എന്നുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമ്മുടെ വിവരിച്ചു തരികയാണ് ഇത്രയും സമയം ഡോക്ടർ മിനി സിദ്ധാർത്ഥ്. മാഡം കോഴിക്കോട്ടെ സീനിയർ ഹോമിയോപ്പതി ഡോക്ടറിൽ ഒരാളാണ്. ചാലപ്പുറത്തൊക്കെ ആയിട്ട് ഡോക്ടർ ക്ലിനിക്കുകളുണ്ട്. അവിടെയൊക്കെ ഡോക്ടർ സേവനം ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, വിളിക്കാം. കൺസൾട്ടേഷൻ വേണമെങ്കിൽ ബന്ധപ്പെടുകയും ചെയ്യാം. വളരെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സമയപരിധി ഉണ്ടായതുകൊണ്ട് നമുക്കിവിടെ എപ്പിസോഡ് തീരേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.